ഹായ് ഹലോ മാസ്റ്റേഴ്സ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു ട്രെയിലറുമായിട്ട് എത്തിയേക്കുകയാണ്. നമ്മുടെ തുനിവ് എന്ന് പറയുന്ന ട്രെയിലർ, അജിത്തിൻ്റെ സിനിമയായിട്ടുള്ള തുനിവാണ്. അജിത്താണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ മഞ്ജു വാര്യറുണ്ട്. ഡയറക്ട് ചെയ്തേക്കുന്നത് എച്ച് വിനോദ്. പുള്ളിക്കാരൻ്റെ പഴയ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, തീരെ പുള്ളിയുടെ സിനിമയാണ് വലിമേ വലിമേ വലിമേ. പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റേ കാർത്തിയുടെ ഒരു സിനിമ ഉണ്ടായിരുന്നു, അത് തീരൻ അധികാരമുണ്ട്. അത് ഒരു അടിപൊളി പടമായിരുന്നു, കണ്ട് കുറേ നാളത്തേക്ക് പിന്നെ പേടി മാറാത്തൊരു ഒരു സിനിമയായിരുന്നു. അപ്പോൾ നമുക്ക് ട്രെയിലർ കാണാം, ട്രെയിലർ കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്ന്. സി സ്റ്റുഡിയോ പ്രസൻസ്. എന്നാ ബീസ്റ്റിൻ്റെ ഒരു ഒരു തുടക്കം പോലെ അല്ലേ? ഓ, ബീസ്റ്റിൻ്റെ സെയിം തുടക്കം പോലെ. ഇതൊരു ലുക്കല്ലേ? വിഷയ ലുക്ക് അല്ലേ? കുറച്ച് കോമഡി ആയിട്ട് ആണെന്ന് തോന്നുന്നു. അതിൽ പോയത് മഞ്ചേരല്ലേ? വിഷയം ഏജന്റ് 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 ഇവരെ ജോൺ കൊക്കനാ, അതല്ലേ സമുദ്രക്കണി. എനിക്കും പ്രക കത്തണം. ഈ ഈ ഒരു പോർഷൻ ഉണ്ട്, ഒരു കളറിങ് ബീസ്റ്റിന്റെ അവിടെ ഗ്ലോറി. പൊങ്കൽ പാശ്ശേരി. ഓക്കെ ഓക്കെ. ട്രെയിലർ വിഷയം സാധനം വരുന്നത് തീയായിരുന്നു. ബീസിൽ ടെററിസ്റ്റ് അറ്റാക്ക് ആണെന്നുണ്ടെങ്കിൽ ബാങ്ക് റോബറി, ബാങ്ക് റോബറി അതേ ഉള്ളൂ. ബാക്കി ഏറെക്കുറെ എല്ലാം സെയിം പോലെയാണ് തോന്നിയത്. അതായത് അജിത്തിന്റെ മുന്നത്തെ സിനിമ പോലെ ആ ഒരു ഹ്യൂമർ ഒക്കെ കൊണ്ടുപോയി. അതുപോലെ തന്നെ അത് സ്ഥിരമുള്ള ഒരു അജിത്തിന്റെ ഒരു പാറ്റേൺ പോലത്തെ ഒരു സംഭവം ഉണ്ട്. പിന്നെ ലുക്ക് വിഷയമായിരുന്നു. പിന്നെ ഇതുവരെ ഇതുവരെ നമ്മൾ കാണാത്ത ഒരു വേറെ ലെവലിലെ ലുക്കായിരുന്നു. ആ ഒരു വൈറ്റ് ഷർട്ട്, പിന്നെ ആ ഒരു അതിലൂടെ കൂടെ നരച്ച മുടി, കുറച്ച് ബ്ലഡ് സ്റ്റെയിൻസ് ഉള്ള അത് അത് വേറെ. അതാണ് ഞാൻ പറഞ്ഞത്, ഈ പറയണ നമ്മളെ ബീസ്റ്റ് വന്ന ആ ഒരു അതേ ഒരു ഒരു സംഭവമായിട്ടാണ് തോന്നിയത്. ബീസ്റ്റിൽ നമുക്ക് അങ്ങനെ ആയിരുന്നു, ഒരു വൈറ്റ് ഷർട്ടിൽ കുറച്ച് ബ്ലഡ് സ്റ്റെയിൻസ് ഒക്കെ വെച്ചിട്ട് അത് കുറെ വിഷയം ഗണ്ണുകളായിട്ട് ഒരു എണ്ണക പിടിച്ചൊരു വേറൊരു റേഞ്ച് സാധനം കണ്ടിട്ടേ ഇല്ല. അങ്ങനത്തെ മഞ്ജു വാര്യർ ഗണ്ണ് വെച്ചോണ്ടിരിക്കുന്ന സാധനം കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. തോക്ക് പോയിട്ട് ഒരു കത്തി പോലും കിട്ടിയിട്ടില്ല. ഇവിടെ ഇവിടെ കൊടുക്കുന്നത് വലിയ മാസ് ഡയലോഗ് മാത്രമേ ഉള്ളൂ, കഞ്ഞി എടുക്കട്ടെ മണിക്ക്. അങ്ങനെ നിൽക്കുന്ന ഒരാൾ ഇവിടെ വന്നിട്ട് പിന്നെ വിക്രമിനുണ്ടായത് ഏജന്റ് ടീനെ പോലെയാണ്, പെട്ടെന്ന് ഒരു ചേഞ്ച് ആയിരുന്നു. ഇതിനകത്ത് വന്നിട്ട് മെഷീൻ കണ്ടൊക്കെ ആരും അടിക്കുകയാണ്. ഇപ്പൊ 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 എനിക്ക് തോന്നുന്നു തമിഴ് സിനിമയ്ക്കകത്ത് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പൊ എടുക്കുന്ന എല്ലാം ഇതേപോലെ ഗണ്ണ് ഗണ്ണിന്റെ ഒരു ഒരു ഓവറായിട്ടുള്ള ഒരു യൂസാണ് അതിൽ കാണിക്കുന്നത്. എല്ലാം മെഷീൻ ഗൺസ്, മറ്റേ M4 എല്ലാം. അത് എനിക്ക് തോന്നി ബീസ്റ്റിനും സെയിം ആണ്. ബീസ്റ്റില് ടെററിസ്റ്റിന്റെ ഒക്കെ കയ്യിലിരിക്കുന്ന ഗണ്ണ് പിന്നെ വിജയ് എടുത്ത് ഇങ്ങനെ കറക്കി കറക്കി ഈ ബാത്റൂമിന്റെ ഡോറിന്റെ ഇടയിൽ കൂടെ ഇല്ലേ അടിക്കുന്നത്. അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. ട്രെയിലർ കണ്ടിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് ചെയ്തിരിക്കും പോലെയുണ്ട്. പക്ഷെ കണ്ടന്റ് കൂടെ നല്ല കണ്ടന്റ് ആണ്. കണ്ടന്റ് ആണെങ്കിൽ കൊള്ളായിരിക്കും. ഇതില് കുറച്ച് അത്യാവശ്യം ആക്ഷൻ ഉണ്ട്, അത്യാവശ്യം ഹ്യൂമർ ഉണ്ട്, ഭയങ്കര സീരിയസ് ആയിട്ട് പോകുന്നതാണെന്ന് തോന്നുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് കോമഡി ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇത് ഡയറക്ട് ചെയ്തേക്കുന്ന പുള്ളി അത്യാവശ്യം വലിയ കുഴപ്പമില്ല. നമുക്ക് ഈ തീരൻ എന്ന് പറഞ്ഞ് കാർത്തിയുടെ ഒരു സിനിമയുണ്ട്, അത് ഭയങ്കര വിഷയം സിനിമയായിരുന്നു. ഞാൻ അത് ആദ്യം കണ്ടപ്പോഴത്തേക്കും സാധനം നോർമൽ പടം പോലെ തുടങ്ങി, അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോൾ നമ്മളെ വേറൊരു ലെവലിലേക്ക് കൊണ്ടു, നമ്മളെ പേടിപ്പിക്കുന്ന ഒരു രീതിക്ക് കൊണ്ടുപോയി. അതുപോലെയൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ അതിന് മുമ്പ് തൊട്ട് മുമ്പ് ആയിട്ടുണ്ടായിരുന്ന സിനിമ അജിത്തിനെ വെച്ച് തന്നെ സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അത്ര ഒരു ഒരു സ്ഥിരം പാറ്റേൺ പോലെ ആയതുകൊണ്ട് എന്തോ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് അധികം വേണ്ട രീതിക്ക് അങ്ങോട്ട് ബോക്സ് ഓഫീസിലൊന്നും ചലനം സൃഷ്ടിച്ചു എന്നൊന്നും പറയാൻ പറ്റാത്തൊരു ഇതായിരുന്നു.
അപ്പൊ പ്രതീക്ഷിക്കാം, ഇത് അതേപോലെ ആകില്ല തോന്നുന്നു, പ്രതീക്ഷിക്കാം. അപ്പോ ഇത്രയൊക്കെ ഉള്ളൂ, നമുക്ക് ഇനി പൊങ്കലിനാണ്, പൊങ്കലിന് ക്ലാഷ് റിലീസാണ്, തലപതി തല ആര് ജയിക്കുമെന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ ബൈ.